ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോട്ടോഹോളിക് അജുവിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ നെക്സ്റ്റ് ഒരു വ്ളോഗിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാം, ഇപ്പം കൊറോണയുടെ പുതിയ സ്ട്രെയിനൊക്കെ വന്ന് ആകെ സീനായിട്ടിരിക്കുകയാണ്. സോ എല്ലാവരും അവനവൻ്റെ ഹെൽത്തും മറ്റു കാര്യങ്ങളും നോക്കുക, ആവശ്യ കാര്യങ്ങൾക്ക് മാത്രം വേണ്ടി പുറത്തു പോവുക. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആർട്സ് റിയാക്ഷൻ എന്നുള്ള കണക്കിന് ഉള്ളൊരു വീഡിയോ ആണ്. സോ ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെച്ച് താമസിക്കുന്നില്ല. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിരിക്കുക. അതിനുശേഷം ബെല്ലൈക്കൺ അമർത്താൻ ഞാൻ നിർബന്ധിക്കുകയല്ല, കാരണം നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ബെല്ലൈക്കണെ തൊടുക വേണ്ട. സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് ആഡ് കാണാം. ഹലോ സർ, ഇത് നോക്കൂ, വിലയും വളരെ കുറവാ. എല്ലാം വില മാത്രം നോക്കി വാങ്ങിയാ മതിയോ? ആരോഗ്യം വേണ്ടേ? നംബീഷൻസ്നെ പൂർണ്ണമായും ശുദ്ധമായ വെണ്ണ ഉരുക്കി ഉണ്ടാക്കിയതാണ്. ഏത് നെയ് വേണമെങ്കിലും വിട്ടോളൂ, നംബീഷൻസ് നെയ് മാത്രമേ വാങ്ങാവൂ. നംബീഷൻസ് നെയ്, ശുദ്ധമായ വെണ്ണയുരുക്കിയ നെയ്. നംബീഷൻസ് നെയ് ഇല്ലാത്ത അടുക്കളയിൽ നംബീഷൻസ് നെയ്. ഞാൻ നേരത്തെ തൊട്ട് ഈ പരസ്യം കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇന്നർ മീനിങ്ങിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതൊരു പക്ഷേ ഞാൻ ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. അപ്പം പൊതുവെ പറയാറുണ്ട്, ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പം എന്തായാലും ആട് കൊള്ളാം, അവരുടെ ആ ഒരു പ്രസ്റ്റീജിനെ ഇല്ലെങ്കിൽ ആ ഗുഡ്വില്ലിനെ കാണിക്കുന്ന ഒരു പരസ്യം തന്നെയാണ്. ഫസ്റ്റ് എനിക്കുള്ളൊരു ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് ഏത് നെയ് വേണമെങ്കിലും വിറ്റോളൂ, നംബീഷൻസ് നെയ് മാത്രമേ വാങ്ങാവൂ. ഇപ്പം ഒരു പ്രോഡക്റ്റ് വിപണിയിലിറക്കി അത് കസ്റ്റമേഴ്സ് വാങ്ങുമ്പോഴല്ലേ അത് വിൽപ്പനയാവുന്നുള്ളൂ. ലൈക്ക് അവർ ഓർക്കുന്നത് വേണേ, ചിലപ്പോൾ ചിന്തിക്കുന്നത് ഏത് നെയ് വേണമെങ്കിലും വിപണിയിൽ ഇറക്കിക്കോളാനായിരിക്കും പറയുന്നത്. പക്ഷേ വിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു അറിവനുസരിച്ച് ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു സെല്ലറ് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കസ്റ്റമേഴ്സ് അത് വാങ്ങുമ്പോഴേ അത് വിൽപ്പനയാവുന്നു. സോ എനിക്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അനുഭവപ്പെട്ടു. പിന്നെ പറയുന്നത് നംബീഷൻസ് നെയ് ഇല്ലാത്ത അടുക്കളയില്ല. എന്താ അവിടെ അവർ നംബീഷൻസ് നെയ് എന്നുള്ളത് സ്നേഹത്തിനും ഇല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു സിനോണിം ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ശുദ്ധ അസംബന്ധമാണ്, വെറും പരസ്യത്തിന് വേണ്ടി തന്നെ സ്ട്രക്ചർ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. നംബീഷൻസ് നെയ് ഇല്ലാതെ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും നംബീഷൻസ് നെയ് ഇല്ല. സോ അവർ അവിടെ ഒരു അതൊരു സിനോണിം ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. കാരണം ഒരു വെറും നെയ്നെയൊക്കെ ഇങ്ങനെ സ്നേഹത്തിൻ്റെ ബന്ധങ്ങൾക്കും മറ്റും പര്യായമായിട്ട് സങ്കല്പിക്കാൻ പറ്റും. അമ്മേ, നമ്മുടെ വീട്ടിൽ നംബീഷൻസ് നെയ് ഉണ്ടോ? ഇല്ല. സോ നംബീഷൻസ് നെയ് ഇല്ലാത്ത വീട്ടിൽ സ്നേഹം ഇല്ലെന്നല്ല, അതില്ലാത്തടത്ത് സ്നേഹവും മറ്റു കാര്യങ്ങളും ഉണ്ട്. സോ അത് അവരുടെ ഒരു സിനോണിമായിട്ടോട്ടും വർക്ക് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പറയേണ്ട. തെങ്ങിനെ കഴിക്കണം, വിശപ്പ് വന്നാൽ പിന്നെന്ത് നോക്കാൻ, ഇത് എന്റെ ചീസ. നോക്കി എന്നോട് പറയേണ്ട, തെങ്ങിനെ കഴിക്കണം, വിശപ്പ് വന്നാൽ പിന്നെന്ത് നോക്കാൻ, ഇത് എന്റെ ചീസ. ും തേക്കാം റൊട്ടിക്കൊപ്പം കഴിക്കാം, മെൽ ചെയ്യാം ഗ്രേ ചെയ്യാം, ഇങ്ങനെ അമർത്താം, നിന്റെ ഫൂഫു അടിക്കൽ കയ്യിൽ വെച്ചോ, ഇത് എന്റെ ചീസ. യുവ ഇന്ത്യയുടെ പുത്തൻ സ്വാഗാ, യുവോ സ്ലൈസ് ടേസ്റ്റി ഡൈനമൈറ്റ്, സ്പെഷ്യൽ എല്ലാവർക്കും സ്വന്തം, ഇതെന്റെ ഇതിന്റെ ഇതെന്റെ ഇത് ഇത് എന്റെ അമൂൽ ചീസ. അമൂൽ ചീസ്. ഈ വിശപ്പ് വന്നാൽ ഇങ്ങനെ ചീസ് വാരിയിട്ട് കഴിക്കുന്നവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും ചീസ് ഇതുപോലെ വാരി തിന്നാറുണ്ടോ? അതുപോലെ തന്നെ വിശപ്പ് വന്ന് ചീസ് വാരി തിന്ന വിശപ്പ് മാറൂ? അതുപോലെ തന്നെ എനിക്ക് വേറെ ഉള്ളൊരു സംശയം, ഈ വിശക്കുന്നവർ ഇങ്ങനെ തുള്ളിച്ചാടൂ?
ചീസ് കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു ബിൽഡപ്പ് ആയിരിക്കാം. വിശക്കുന്നവരിങ്ങനെ തുള്ളി ചാടാറുണ്ട്. ചിലപ്പം കലി തുള്ളി എന്നൊക്കെ പറയുമല്ലോ, അതായിരിക്കാം ഇവിടെ ഈ ഡാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശപ്പ് വരുമ്പോൾ കലി വരുമല്ലോ. സോ സ്വാഭാവികമായിട്ടും കലി തുള്ളുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കണം ഈ ആടിൻ്റെ ഡയറക്ടർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുതന്നെ ആയിരിക്കാം. അല്ലാതെ വിശപ്പ് വന്ന ആരെയും ഇങ്ങനെ ഇടുന്ന ഡാൻസ് കളിക്കൂ. ഐ ഡോണ്ട് തിങ്ക് സോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. മതി മതി ശൃംഗാരം. മാമിക്ക് നെയ് റോസ്റ്റ്, കെട്ടുണ്ണിക്ക് ഓണിയൻ ദോശ, കുട്ടീസുക്ക് തട്ടിൽ കുട്ടി ദോശ. ഇവിടെ ഓരോരുത്തർക്കും വേണം ഓരോ തരം ദോശ. തലേ ദിവസം കലക്കി വെച്ച നിറപുരയുടെ ദോശപ്പൊടി ഉണ്ടെങ്കിൽ പൈദോശ കടയിലെ പോലെ 133 തരം ദോശ ഞാനും ഉണ്ടാക്കും. നിറപുറ ദോശപ്പൊടി, 1000 ഷേലുള്ള ദോശ. ചിലപ്പോൾ 133 ഷേപ്പിലുള്ളതായിരിക്കാം. അല്ലാതെ മറ്റ് സാധനങ്ങൾ ഇല്ലാതെ തന്നെയാണെങ്കിലും 133 ടൈപ്പ് ദോശ ഉണ്ടാക്കാൻ പറ്റുകയല്ല. ബാക്കി ഇൻഗ്രീഡിയൻസും വേണം. അപ്പോൾ വേണേൽ ദോശമാവ് കൊണ്ട് തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും വേണേൽ 133 ഷേപ്പിലുള്ളതായിരിക്കാം. നിറവറ ദോശപ്പൊടി കൊള്ളാമല്ലോ. എന്നാൽ ഈ പുള്ളിക്കാരിക്ക് ഇതൊരു കടയായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഡെയിലി എന്നും രാവിലെ എണീറ്റ് ഭർത്താവിന് ഒരു ടൈപ്പ്, ഭാര്യക്ക് ഭർത്താവിന് ഒരു ടൈപ്പ്, മക്കൾക്ക് ഒരു ടൈപ്പ്, ഇല്ലെങ്കിൽ എന്താ പറയുന്നത് ഭർത്താവിൻ്റെ പേരൻസിന് വേറെ ടൈപ്പ്. ഞാൻ പിന്നെ ഒരു ഹോട്ടലായിട്ട് തുടങ്ങുകയാണെങ്കിൽ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാം, വീട്ടുകാർക്ക് കഴിക്കാനുള്ളത് ആ വഴി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം നിറവറ ദോശപ്പൊടി നല്ലൊരു എന്താ പറയുന്നത് മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ്, ലാഭം കൊയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്ത വീഡിയോ. അയ്യോ അല്ല അമ്മേ, അതാ എന്റെ ചായക്കട. എല്ലാവർക്കും ഓരോ കപ്പ് ചായ കൊടുക്കാന്ന് കരുതി. എടുക്കൂ. അയ്യോ അമ്മേ, ഇന്ന് ഞാൻ പൈസ വാങ്ങില്ല. അതിന് പൈസ ആരാ തരുന്നേ? നന്നായി വരട്ടെ. ബ്രൂക്ക് ബോണ്ട് റെഡ് ലേബൽ, ഒരുമയുടെ സ്വാദ്. നല്ലൊരു പരസ്യം തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ നേരത്തെ ആ നമ്പീശൻസ്കിയുടെ കാര്യം പറഞ്ഞ പോലെ മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധം തീരുമാനിക്കുന്ന ഒരു ഘടകമായിട്ട് ചായ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ പരസ്യം കണ്ടു കഴിയുമ്പോൾ പറയാൻ. കാരണം ആദ്യം ആ ഒരാളെ കാണുമ്പോഴത്തേക്കും ഇതുപോലെ ക്രിട്ടിസൈസ് അല്ലെങ്കിൽ റെഡിക്യൂൾ ചെയ്യുക, അതിനുശേഷം ഓസിന് ചായ കിട്ടി അത് മേടിച്ച് കുടിക്കുക, അത് കഴിഞ്ഞ് സ്നേഹത്തോടെ തലോടുക, വെറും റബ് ബിസിനസ്സാണ്. കാരണം മനുഷ്യർ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നത് വേറൊരു ചായ കൊണ്ട് മാത്രമാണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഓക്കെ, നെക്സ്റ്റ് നൽകി നിങ്ങളുടെ ടോയ്ലറ്റിന്റെ വൃത്തിക്ക് ഒരു ഓപ്പൺ ചലഞ്ച്. ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഞങ്ങൾ ഇന്ന് ഡിറ്റർജന്റ് കൊണ്ട് വൃത്തിയാക്കിയതേ ഉള്ളൂ. ഇക്കാലത്ത് പുതിയ പുതിയ ഇൻഫെക്ഷൻസ് പടരുമ്പോൾ ടോയ്ലറ്റ് വെറുതെ വൃത്തിയാക്കിയാൽ പോരാ, അണുനശീകരണവും ചെയ്യണം. ഹാർപിക് 10X മാക്സ് ക്ലീൻ. ഇത് കറയകറ്റുന്നു, നശിപ്പിക്കുന്നു 99.9% ജേംസിനെയും കോവിഡ്-19 പരത്തുന്ന കൊറോണ വൈറസിനെയും. ടോയ്ലറ്റിൽ വൃത്തി മാത്രമല്ല. എനിക്ക് ആ ഹാർപിക്കിന്റെ ആടിന്റെ അവസാനം കാണിച്ചൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. കൊറോണക്കെതിരെയും പോരാടും എന്ന് പറഞ്ഞത് അതിൽ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അവിടെ എന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിൽ പിന്നെ ഈ ഹാർപിക് എന്നുള്ള ഒരു സംഭവം എഡിബിൾ ആക്കുവാണെങ്കിൽ നമുക്ക് വരെ കൊറോണ വാക്സിൻ്റെ ഒന്നും ആവശ്യം വരുമല്ലായിരുന്നു. ഇതങ്ങോട്ട് എടുത്ത് കുടിച്ചാൽ മതിയായിരുന്നല്ലോ. സോ അതവിടെ പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കമൻ്റ് ചെയ്യുക. എഡിബിൾ ആക്കായിരുന്നു, നല്ലതായിരുന്നു. ഒന്നും വിട്ടാതെ പോവുകയാണോ?
ബിങ്കോ ടേണമേടി വഴിയിൽ വെച്ച് തിന്നാം. കത്തെഴുതണേ. ബൈ. ഇതാണ് ബിങ്കോ ടേണമേടയുടെ അത്ഭുതം. ഈട്ട് പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. ബിങ്കോ ടേണമേടേ. ബിങ്കോ ടേണമേടേ. വേറെ ഉള്ളതരം എന്ന് ഞാൻ പറയൂ. കാരണം പരസ്യം മൊത്തം നെഗറ്റീവ്സ് ആണ്. നമ്പർ വൺ, വിശ്വാസവഞ്ചന. നമ്പർ ടു, അനാവശ്യ ചെലവ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ജയിൽ പുള്ളികളുടെ ഒരു വിശ്വാസം പിടിച്ചു പറ്റി അവരെ തേച്ചൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ കാര്യം അമിത ചെലവ്. പിടിക്കാനുള്ളവരാണെങ്കിൽ ആദ്യമേ പിടിക്കാമായിരുന്നല്ലോ, കാരണം അവരെങ്ങും ആദ്യത്തെ പാക്കറ്റ് കാണിക്കുമ്പോൾ തന്നെ ഓടി വരുന്നുണ്ട്, അപ്പോൾ പിടിക്കായിരുന്നു. പിന്നെ വിട്ട് അവരെ മാനസികമായിട്ട് തളർത്തി. ആ എന്താ ഇതിനെ പറ്റിയൊക്കെ പറയുന്നത്? ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ചിരിച്ചു പോകും. മേ ബി അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ഇൻറ്റൻഷനും ഇത് തന്നെ ആയിരിക്കാം. എനിവേ എൻ്റെ വ്യൂ പോയിൻ്റ് ഞാൻ പറഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. കാരണം എനിക്ക് ഇതെല്ലാം ഓരോ മോട്ടിവേഷനും കാര്യങ്ങളുമാണ്. നിങ്ങൾക്ക് എന്നോടുള്ള സപ്പോർട്ട് അറിയിക്കാൻ പറ്റുന്നതും ത്രൂ ദിസ് മീൻസ് ആണ്. സോ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരേക്കും ബൈ ഫ്രം